ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ വലിയതുറയിലാണുള്ളത്. ഈ വലിയതുറയിലെ കാഴ്ച രാവിലെ അത് രസകരമാണ്. ഒരിടത്ത് മീനുകൾ വന്നുകൊണ്ടിരിക്കുന്നു, മറുവശത്ത് അവിടെ കളിക്കളങ്ങൾ ഉണർന്നു നിൽക്കുകയാണ്. രാവിലെ തന്നെ വളരെ സജീവമായിട്ടുള്ള ഒരു ഫുട്ബോൾ കോർട്ടുണ്ട്. വലിയ പാരമ്പര്യമുള്ള ഫുട്ബോളിൻ്റെ പെരുമയുള്ള വലിയതുറയിലെ ഫുട്ബോൾ കളത്തിൽ നിന്നാണ് ഇന്ന് രാവിലെ. വലിയതുറ ഫുട്ബോൾ ക്ലബിന്റെ അടിപൊളി ടീം നിങ്ങൾ എങ്ങനെയാണ് ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്? രണ്ടടി ഇരിക്കുമല്ലേ, എങ്ങനെ? ഞങ്ങള് മെസ്സി ഫാൻസും റൊണാൾഡോ ഫാൻസും. ഏതാ മെസ്സി ഫാൻസ്? ഏതാ മെസ്സി ഫാൻസ്? മെസ്സി ഫാൻസ് ആരോഗ്യം ഇല്ലല്ലോ, റൊണാൾഡോ ഫാൻസ് ഇപ്പൊ നിങ്ങള്. കളിയിലെ ഊർജം അതാണ് വേണ്ടത് കേട്ടാ. മെസ്സി ഫാൻസ് ആവേശത്തിന്റെ ഡൗൺ ആണെങ്കിലും പെർഫോമൻസ് വേറെ ലെവലാന്ന് കാണിക്കും. ഓക്കെ, അപ്പൊ റൊണാൾഡോ ഫാൻസ്, മെസ്സി ഫാൻസ് തുടങ്ങാം. ഓക്കെ, ഡൺ. പന്ത് റൊണാൾഡോ ഫാൻസിന്റെ നിയന്ത്രണത്തിൽ, മെസ്സി ഫാൻസിനെ മറികടന്ന് മുന്നിലേക്ക് പോകാനുള്ള റൊണാൾഡോ ഫാൻസിന് ശ്രമം. മെസ്സി ഫാൻസിന്റെ ഗോളി ഉണ്ടല്ലോ, കില്ലാടിയാ റൊണാൾഡോ ഫാൻസ്. മെസ്സി ഫാൻസ് ഡിഫൻസ്, അരുൺ മെസ്സി. റൊണാൾഡോ 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 റൊണാൾഡോ. ലയണൽ മെസ്സി, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഫാൻസിന്റെ മത്സരം അത് 4-4 എന്ന നിലയിൽ എത്തിയിരിക്കുന്നു. രണ്ട് ടീമും 4 ഗോൾ വീതം. അപ്പൊ ആ മച്ചാമാരെ അളിയന്മാരെ ഒന്ന് വന്നേ. അപ്പൊ നമുക്ക് വലിയതുറയിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയണം. വലിയതുറയില് ഈ ഇങ്ങനെ കടലിന്റെ തീരത്ത് നിന്നുള്ള ഈ ഫുട്ബോൾ ആവേശം അത് രസകരമായിരുന്നു. മെസ്സി ടീമിന് വേണ്ടി 2 ഗോൾ അടിച്ച അരുൺ. എവിടെ വീട്? ആണോ? എവിടെ പഠിക്കുന്നത്? പ്ലസ് ടു. ഓക്കെ, അടിപൊളി. അപ്പോൾ ബാ, എല്ലാവരും ഒന്ന് വന്നേ, ഒന്ന് വട്ടം കൊണ്ട് ഞാൻ ബ്രസീലിലേക്ക്. ബ്രസീലിൽ എങ്ങനെയുണ്ടായിരുന്നു ഈ ഫുട്ബോൾ ആവേശം എങ്ങനെ വന്നാ? നമ്മുടെ ബേസ് തന്നെ ഫുട്ബോളാണ്. നമുക്ക് അപ്പന്മാര് നമുക്ക് തന്നിട്ട് പോയതാണ്, അതിന്റെ ആവേശത്തിലാണ് നമ്മൾ ഇപ്പോഴും. പക്ഷെ നമുക്ക് ഗ്രൗണ്ട് ഇല്ല, അതാണ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടം. ഈ ഗ്രൗണ്ടിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കാണുക, ഇത് കടലാണ്. ഈ കടല് ഇത് ഇതിനപ്പുറത്തേക്ക് ഏതാണ്ട് 7 വീടുകൾ ഉണ്ടായിരുന്നല്ലേ. ഈ ആ ഭാഗത്തേക്ക് 7 വീടുകൾ ഉണ്ടായിരുന്നു. ഈ 7 വീടുകൾ തീരം അത് എടുത്തുപോയി. അതിനുശേഷം ഇവിടെ ഗ്രൗണ്ട് ചെറുതായി പോയി. ബ്രിജിൽ നേരത്തെ എന്നോട് പറഞ്ഞത് ഒരു സ്റ്റേറ്റ് ടൂർണമെന്റ് ഒക്കെ നടന്ന സ്ഥലമാണിത്. സ്റ്റേറ്റ് ടൂർണമെന്റ്, സ്റ്റേറ്റ് ഹാൻഡ്ബോൾ ടൂർണമെന്റ് ഒരു കാലത്ത് ഓണക്കളി ഒരു ഗ്രൗണ്ട് ഇല്ലാത്തപ്പോൾ ഇവിടെയാണ് നടന്നിരുന്നത്. ഓണക്കളിയുടെ ആവേശം ഇവിടെയായിരുന്നു. അല്ലാത്ത പല ടൂർണമെന്റ്സ്, മേജർ ടൂർണമെന്റ്സ് ഇവിടെ നടന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് നയൻസ് കളിക്കാൻ പറ്റുന്ന ഒരു കോർട്ടായിരുന്നു ഇത്, ഇവിടെ നിന്ന് അങ്ങോട്ട്. അതിപ്പോ ഞങ്ങൾ തിരിച്ചു വെച്ച് ഫൈവ്സ് ആണ് കളിക്കുന്നത്. അതിലും കൺജസ്റ്റഡ് ആണ്. നമ്മള് കളിക്കുന്നതെന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നിങ്ങൾ കണ്ടില്ലേ, ചെറിയ കോട്ട്, അതിനിടയ്ക്ക് അവരുടെ വള്ളങ്ങൾ ഇരിക്കുന്നു. അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൊണ്ടുപോകുന്നുണ്ട്. അതിപ്പോൾ തരണം ചെയ്യാൻ ഒരു ഗ്രൗണ്ട് അനിവാര്യമാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ഒരുപാട് സന്തോഷ് ട്രോഫി പ്ലേയേഴ്സ്, കേരളത്തിൻ്റെ വളരെ പ്രമുഖരായിട്ടുള്ള സന്തോഷ് ട്രോഫി പ്ലേയേഴ്സ് വളർന്ന ഒരു ഗ്രൗണ്ടാണിത് അല്ലേ. അപ്പോൾ ഈ സെൽഫ് ഗോൾ അടിച്ചാളല്ലേ, നീ ഗോൾ അടിക്കുക. ഈ എന്താ നമുക്കൊരു ഗ്രൗണ്ടൊക്കെ വേണ്ടേ, ചോദിക്കണ്ടേ? പിന്നെ ഗ്രൗണ്ട് വേണം. ഞങ്ങൾക്ക് കളിക്കാൻ വേണ്ടി ഇപ്പം കളിച്ച ടൂർണമെൻറ്റ് വരെ ഫ്ലോപ്പായി പോയി. അതിപ്പം ഗ്രൗണ്ടില്ലാത്ത പ്രാക്ടീസ് ഇല്ല, അതൊക്കെ വേണം. ഓക്കെ, ഈ ഈ ഈ പിള്ളേർ ഈ കളി ഒക്കെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ കൂടുതൽ ലഹരിയിലേക്ക് പോകുന്നില്ല എന്നുള്ളതൊക്കെ തോന്നുന്നുണ്ടോ? ഇപ്പം മാക്സിമം പേമാരും നമ്മളെ ഉള്ള പേമാരൊക്കെ കളിക്കുന്നുണ്ട്. ആരും ഇങ്ങനെ ലഹരിക്കോ അങ്ങനെ ഒന്നും പോകുന്നില്ല. ബാക്കി നമുക്ക് കളിക്കാൻ പ്ലേയേഴ്സ് ഇപ്പം കുറവാണ്. ഈ ഗ്രൗണ്ട് ഇല്ലാത്ത സിറ്റുവേഷനിൽ ഇപ്പം കളിക്കാൻ പ്ലേയേഴ്സ് ഓൾമോസ്റ്റ് പ്ലേയേഴ്സ് വരുന്നില്ല, വേറെ സ്ഥലത്തൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ആവശ്യം ഒരു ഗ്രൗണ്ടാണ്. അപ്പം ഈ ഗ്രൗണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് വികസനമാക്കിയാൽ നമുക്ക് ഓൾമോസ്റ്റ് ട്രക്സായ പയ്യന്മാരായാലും ഫ്രണ്ട്സായാലും ഓൾമോസ്റ്റ് ഗ്രൗണ്ടിൽ കളിക്കാനായിട്ട് വരും. നമുക്ക് ആവശ്യം മെയിനായിട്ട് ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടാണ്. അപ്പോൾ ഈ CR7 ഫാൻസും മെസ്സി ഫാൻസും അങ്ങനെ ഡിഫറൻസ് ഒന്നുമില്ല. ഇവർക്ക് ആവശ്യം അത് ഗ്രൗണ്ടാണ്. രാവിലെ എല്ലാ ദിവസവും ഇതുപോലെ സജീവമാണോ? രാവിലെ എല്ലാ ദിവസവും പ്രാക്ടീസിന് വരും. ആ ഉള്ള സ്ഥലത്തിൽ പിന്നെ കളിക്കാൻ പറ്റുള്ളൂ. ഗ്രൗണ്ടൊന്നും ഇല്ലായിരുന്നു. ദിവസവും രാവിലെ വരും, വൈകിട്ട് ഇറങ്ങാറുണ്ട്. വൈകിട്ടും കളിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇവരെ വീണ്ടും ഇപ്പോൾ CR7 ഒക്കെ കഴിഞ്ഞ് മിക്സായി. ഈ നിങ്ങളിപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ, CR7 ഇങ്ങനെ വന്നേ, നീ വന്നേ. എനിക്ക് CR7 ജേഴ്സി, പോർച്ചുഗലിലെ ജേഴ്സി 2 ഗോൾ അടിച്ചു അല്ലേ. രണ്ടാണോ ഒന്നാണോ? രണ്ട്. കള്ളം പറയരുത്, ഒന്നല്ലേ. രണ്ടടിച്ച്. നിങ്ങൾ ടെന്നീസ് അല്ലേ, ഇങ്ങനെ വന്നേ. പ്രസാദും പ്രതീഷ്, പ്രതീഷ് പ്രസാദ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണോ തടി? ഓക്കെ, പക്ഷെ പ്രസാദ് ഗോൾ അടിച്ചില്ല അല്ല. എന്താ രാവിലെ പറഞ്ഞോ? ഞാൻ ഡിഫൻഡിംഗ് അല്ലേ കളിക്കുന്നത്. ഓ, ഗോൾ കീപ്പറോട് ഗോൾ അടിച്ചു. അപ്പോ എങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ കളിക്കാൻ പറ്റുമോ? രാവിലെ രാവിലെ വൈകിട്ട് വരും. ഇവിടെ വളരെ കൃത്യമായിട്ട് പ്രൊഫഷണൽ ആയിട്ട് ഒരു ഫുട്ബോൾ ട്രെയിനിങ് നടക്കുന്നുണ്ട് എവിടെയെങ്കിലും? ഇവിടെ നമ്മൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അക്കാഡമിയുടെ ബേസിൽ. ഈ വലിയതുറ ഫുട്ബോൾ ക്ലബിന്റെ ബേസിലാണോ?
ക്ലബിന്റെതല്ല വലിയതായിട്ട് നടക്കുന്നുണ്ട്. അത് എല്ലാ വർഷവും നടന്നുകൊണ്ടിരുന്നതാണ്. ഒരു കാലത്ത് ഇവിടെ ബെസ്റ്റ് ആയിരുന്നു. ഇപ്പൊ നമ്മളത് കുറച്ചുകൂടെ പ്രൊഫഷണൽ കോച്ചിനെ ഒക്കെ വെച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ കൺജസ്റ്റഡ് പ്ലേസിൽ 40 പിള്ളേരൊക്കെ വരുന്നുണ്ട്. അതായത് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് 10-20 പിള്ളേരെ വെച്ച് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരും. കാരണം നമുക്ക് ജീനിൽ അതുണ്ട്. ഇവിടുത്തെ പ്രത്യേകത അതാണ്. ഇവിടെ എല്ലാ പിള്ളേരുടെ ജീനിലും ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. കോസ്റ്റലേരിയക്കകത്ത് മൊത്തത്തിൽ ആർക്കും ഇവിടെ പണിക്ക് പോകുന്നവർക്കായാലും അവർ വന്ന് രണ്ട് പ്രാവശ്യം ബോൾ തട്ടിയിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ ഒരു ഹരമുള്ള ഒരു നാടാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, കൺജസ്റ്റഡ് പ്ലേസിൽ നമുക്ക് കളിക്കാൻ പറ്റുന്നില്ല, അതിൻ്റെതായിട്ടുള്ള വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് പോരായ്മകൾ. പ്ലെയേഴ്സ് ഒരു കാലത്ത് കേരളം കണ്ട ടോപ്പസ്റ്റ് പ്ലെയേഴ്സ് ഇവിടെ നിന്നുണ്ടായതാണ്. ഒതല്ലോ ടാബിയനെ പോലെ, എഡിസൺ പോലീസ്, എസ് എ എഡിസൺ, സേവർ എം എഫ് സാറ്, പാട്രിക് പെരേര സാറ്, അങ്ങനെ ഒരുപാട് ലെജൻഡ്സ് ഉണ്ടായ നാടാണ്. പക്ഷേ ഇന്ന് ആർക്കും വേണ്ടാതെ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ നിങ്ങളുടെ വലിയതറ ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെ നിങ്ങളുടെയൊക്കെ ആഗ്രഹം പോലെ ഒരു ഗംഭീര ഒരു ഗ്രൗണ്ട് കിട്ടട്ടെ അല്ലേ? കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങളത് ശ്രമിക്കും, മാക്സിമം ശ്രമിക്കും. നമ്മൾ നമ്മുടെ ഭാഗത്ത് നമുക്കും ശ്രമിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങൾ ഈ നിങ്ങളുടെ ഫുട്ബോൾ ആവശ്യം തകർന്നില്ല. അപ്പൊ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ, കളി നടക്കട്ടെ, തുടങ്ങല്ലേ. ഇപ്പൊ പറയുന്നതല്ല, ഇവിടെ ഈ കടൽ തീരത്തിലെ കുറച്ച് ഈ നമ്മളെ ആൾക്കാരാണ് പറയാൻ പോലും പറയുന്ന കുറ്റം പറയും. ഇത്രയും കല്ലുകൊണ്ടിട്ട് കടലിൽ പോയി കടലിൽ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. അത് ഏറി കരയ്ക്ക് വരുന്ന തിരിച്ചു പോകണ്ടേ? അതിന് തടസ്സം ഇവിടെ ഇത്ര കല്ലിറക്കി എന്ന പാവങ്ങൾ കഷ്ടപ്പെടുന്നു. ഞങ്ങൾ 10-70-74 വയസ്സ് പണിക്ക് പോകുന്നില്ല. ഒരു പെൻഷൻ കിട്ടി 4 മാസം ഒരു പെൻഷൻ തരുന്നു. അവരുടെ ഭരണം അവർ എന്നെ കാഴ്ച വയ്ക്കുന്നു. ജനങ്ങളെ പറഞ്ഞ് പ്രേരിപ്പിച്ച് വോട്ട് ചെയ്യും. അവരവരെ പാട്ട് ഒരു സഹായത്തിനും ഇന്ന് വരെ നമുക്ക് ചെയ്തു. ഇന്ന് വരെ അങ്ങനെ 74 വയസ്സ് കഴിഞ്ഞ് പുള്ളിക്ക് അങ്ങനെയാണ്. ഇന്ന് വരെ നമുക്കൊരു സഹായിച്ചില്ല. നമ്മളെ നമുക്ക് ആൺമക്കളില്ല, 3 പെൺകുട്ടികളാണ്. സത്യം, ഒരു കുട്ടി ഞങ്ങൾ കണ്ട കരഞ്ഞു. ആ കുട്ടി ഇന്ന് ഇടഞ്ഞാണ് വീഡിയോ. ഒരു വണ്ടി വരെ ചോദിച്ച് വരാത്തവരാണ്. നിങ്ങളുടെ പറയണമെന്ന് പോലെ ചാനലിൽ എല്ലാം സംസാരിക്കാൻ എല്ലാ കഴിവുമുണ്ട്, സംസാരിക്കാൻ ബുദ്ധിയുമുണ്ട്. എന്തെല്ലാം പറയണം, എന്തൊക്കെ. ഞാൻ ആകാശ് പോലെ സീരിയൽ ഒരു അഭിനയത്തിന് കൊടുത്തവനാണ്. കുറച്ച് ഇതൊക്കെ അറിയാം. അപ്പോൾ നമ്മളെ പോലെ നിങ്ങളെ പോലെ പാവങ്ങളെ നിങ്ങളൊന്ന് സംസാരിച്ചാൽ നിങ്ങളവരുടെ അടുത്ത് അറിയിച്ച് ഈ പാവങ്ങൾക്ക് ഒരു സഹായം മേടിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു താല്പര്യം. ഓക്കെ.